ഇടക്കിട്ട് ബർദേവ് സച്ചിദാനന്ദൻ എന്താണ് ഈ നടക്കുന്നത്? നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് 12-ാമത്തെ ദിവസമായി. പി പി ദിവ്യ എവിടെ എന്ന ചോദ്യം കേരളം ചോദിക്കാൻ തുടങ്ങിയിട്ട് 12-ാമത്തെ ദിവസമായി. പ്രശാന്തനെ ഒരു ദിവസം പോലും ഇനി ആ കസേരയിൽ ഇരുത്തില്ല, ഇനി സർക്കാരിന് ശമ്പളം വാങ്ങില്ല എന്ന ഘോരഘോരം മന്ത്രി വീണ ജോർജ് പ്രസംഗിച്ചിട്ട് ഒരു 5 ദിവസമെങ്കിലുമായി. ഇന്ന് വന്നിരിക്കുന്ന ഉത്തരവ് എന്താണ്? സസ്പെൻഷൻ. പ്രശാന്തനെ പുറത്താക്കാൻ, ഒരു കരാർ ജീവനെ പുറത്താക്കാൻ അവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പോയി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 2-അംഗ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇനി ആ റിപ്പോർട്ടിന്മേൽ ഇനി നിയമോപദേശം തേടാനിരിക്കുന്നു. അതിനിടയ്ക്ക് സസ്പെൻഷൻ. എന്തുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? എന്താണ് ഈ കാണുന്നത്? എന്താണ് ഈ ഈ പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തത്, സർക്കാരിന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തത്? ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, സർക്കാരിന് ഇതിനകത്ത് വളരെ വ്യക്തമായ തീരുമാനമുണ്ട്. ആ വ്യക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് ദിവ്യ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. സി പി എമ്മിനെ സംബന്ധിച്ച് ഒരിക്കലും അത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്ന പാർട്ടിയല്ല അത്. വളരെ വ്യക്തമായി തന്നെ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കം ചെയ്യാനായിട്ട് പാർട്ടി തീരുമാനിച്ചു. പിന്നെ റിജിൽ മാക്കുറ്റി പറഞ്ഞ ഒരു കാര്യം, ദിവ്യ പറഞ്ഞത് എഡിഎം ചെയ്തില്ല എന്ന്. ദിവ്യ പറഞ്ഞത് ചെയ്തു. ദിവ്യ പറഞ്ഞ എന്തായിരുന്നു? ആ പബ്ബിന് NOC കൊടുക്കണം. ആ NOC കിട്ടിക്കഴിഞ്ഞു. ദിവ്യ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം ഇന്നലെ NOC കൊടുത്തു. അതിന്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട്. അപ്പൊ ചെയ്യാതിരുന്നില്ല, എഡിഎം അത് ചെയ്തു. അതിന്റെ പിന്നിലെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് നിയമപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസ് കോടതിയിൽ ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നു. ഇതിനകത്ത് സ്മൃതി മനസ്സിലാക്കിയിരിക്കേണ്ട നിയമപരമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സംഭവം നടന്നു എന്ന് പറയുന്നത് 14-ാം തീയതി 3 മണിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ദിവ്യ ഇങ്ങനെ ആക്ഷേപിക്കുന്നു. വളരെ തെറ്റായ നടപടിയാണ് ദിവ്യ ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു. അവിടുന്ന് 6 മണിക്ക് അദ്ദേഹം ആ തൊട്ടടുത്തുള്ള മനുഷ്യൻ കോവിൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് വന്ന് ഇറങ്ങി ഡ്രൈവറെ പറഞ്ഞു വിടും. 8 മണിവരെ അദ്ദേഹം ആ മൊബൈൽ ടവറിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഈ 8 മണി കഴിഞ്ഞതിന് ശേഷം രാവിലെ 4:30-4:55 അദ്ദേഹം ആത്മഹത്യ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. അപ്പോൾ ഈ 7-8 മണിക്കൂർ സമയം എവിടെയായിരുന്നു? ഇതാണ് ഈ കേസിലെ ദുരൂഹത. പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന കാര്യം, ദിവ്യ പറഞ്ഞ വാചകങ്ങൾ തന്നെയാണോ ഈ എഡിഎമ്മിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്? കോടതിയുടെ മുന്നിലുള്ളത് പ്രോസിക്യൂഷന്റെ മുന്നിലുള്ളത് തന്നെയാണ്. 3 മണിക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കുകയും അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും, അദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളല്ല, വിവരമില്ലാത്ത ഒരാളല്ല, നിയമം അറിയാവുന്ന ഒരു അഡീഷണൽ മജിസ്ട്രേറ്റ് കൂടിയാണ്. അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന രാത്രി 9 മണിക്കോ 10 മണിക്കോ ഒന്നും അദ്ദേഹത്തെ കുറിച്ച് ഒരറിവുമില്ല. 8 മണി വരെ മാത്രമാണ് അദ്ദേഹത്തെ കുറിച്ച് അറിവുള്ളത്. പിന്നെ ഇങ്ങനെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ദിവ്യ പറഞ്ഞ വാചകങ്ങൾ കൊണ്ടാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ഒരു ഹിന്റ് കൊടുക്കും. അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് അങ്ങനെ ഒരു സന്ദേശം പോയിട്ടില്ല, ഒരു സൂയിസൈഡ് നോട്ട് പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ബെഡ്റൂമിന്റെയും വീടിന്റെയും കതകുകൾ തുറന്നു കിടക്കുന്നു. ഇത് ഇന്ന് നമ്മുടെ എന്നെ മുന്നിൽ അവ്യക്തമായിട്ട് നിൽക്കുകയാണ്. എന്തായിരുന്നു 8 മണിക്കൂർ ഇടയ്ക്ക് സംഭവിച്ചത്? അതാണ് പോലീസിനെ കുറയ്ക്കുന്ന ഒരു പ്രശ്നം. ഇങ്ങനെ ഒരു ചാർജുമായിട്ട് കോടതിയിൽ ചെന്നാൽ ഇന്ത്യൻ നിയമം പോലീസിനെ കുറയ്ക്കുന്ന പ്രശ്നമായതുകൊണ്ടായിരിക്കാം അത്രയും ദിവസം SHO അന്വേഷിച്ചത്. 8-ാമത്തെ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്നലെ ജില്ലാ കലക്ടറെ ചോദ്യം ചെയ്യുന്നത് അല്ലേ? എഡിഎം മരിക്കുന്നു, അപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു, അപ്പുറത്ത് ജില്ലാ കലക്ടർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു, അപ്പോൾ SHO അന്വേഷിക്കുന്നു. ഇതല്ലേ ഇത്രയും ദിവസം കണ്ടത്? പ്രത്യേക അന്വേഷണ സംഘം എപ്പോ രൂപീകരിച്ചു? ആ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? അല്ല, ഒരു FIR FIS വിട്ടു കഴിഞ്ഞാൽ ഒരു കേസ് രജിസ്റ്റർ ആയിപ്പോഴും അതിനകത്ത് ഒരു പ്രതി അറസ്റ്റ് ചെയ്യുന്നതിന് എവിഡൻസുകൾ ഒന്നും വേണ്ട. പ്രതി താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് റിമാൻഡ് ആപ്ലിക്കേഷൻ മാത്രം മതി, നോൺ വെയിലോൾ ഒഫൻസിൽ. അത് FIR FIS ഒരു റിമാൻഡ് ആപ്ലിക്കേഷൻ. ആ റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറയുന്നത് ഈ പ്രതി പുറത്തു നിന്നാൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തും, അതുകൊണ്ട് കസ്റ്റഡിയിൽ വേണം. ഈ 3 കാര്യങ്ങൾ മാത്രം മതി, യാതൊരു എവിഡൻസും വേണ്ട. പക്ഷേ അങ്ങനെ കോടതിയുടെ മുന്നിൽ വരുമ്പോൾ പ്രോസിക്യൂട്ടർ, ഈ പ്രതിക്ക് അനുകൂലമായ വക്കീൽ ഇങ്ങനെ ഒരു ഡിഫൻസ് ഉയർത്തിയാൽ ഈ 4-6 മണി മുതൽ രാവിലെ 4:30 വരെ ഈ 8 മണിക്കൂർ സമയം എന്ത് സംഭവിച്ചു, അതിനെക്കുറിച്ച് പോലീസിന് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തമായ ഡിഫൻസ് ആണ്. നിയമ നടപടിയിൽ പറയുന്ന ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഗോസ് ടു ദി അക്യൂസ്ഡ് എന്നാണ് പറയുന്നത്. 99% ഒരു കേസ് തെളിഞ്ഞാലും 1% പ്രതിക്ക് അനുകൂലമായ സംശയപരമായ സാഹചര്യം വന്നാൽ പ്രതിക്ക് അനുകൂലമായി കോടതി വിധി ഉണ്ടാവും. അതാണ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വെൽ സെറ്റിൽഡ് കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യേണ്ടേ? എന്നാലല്ലേ ബാക്കി കാര്യങ്ങൾ അറിയുക. തീർച്ചയായിട്ടും എനിക്കതിനെതിരില്ല. കാരണം പ്രതിയെ അറസ്റ്റ് ചെയ്യണം. ഈ കേസിനകത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം കസ്റ്റഡിയിൽ എടുക്കുക, കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുക, കോടതിയിൽ ഹാജരാക്കുക,
കോടതി അവരെ റിമാൻഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം നോൺ ബെയിൽ ഉള്ള വരുത്ത് 10 വർഷം ശിക്ഷിക്കാവുന്ന 108 BNS ആണ് ഇട്ടിരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ പോകും. അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്, ഞങ്ങൾ ആരും അതിനെതിരുന്നുള്ളതല്ല. പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിലെ ദുരൂഹതകൾ, ഒരു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഇപ്പോൾ വെറും പുക മാത്രമാണ്, ഇരുളടഞ്ഞു നിൽക്കുകയാണ് പോലീസ്. ഈ 8 മണിക്ക് ശേഷം നവീൻ എങ്ങനെ ആത്മഹത്യ, നമുക്ക് തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ദിവ്യ പറഞ്ഞ വാചകമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെങ്കിൽ ഈ സമയത്തല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടത്. ഈ 8 മണിക്ക് ശേഷം അദ്ദേഹം പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്? അല്ല, 8:50 ട്രെയിനിൽ ഞാൻ വരും, 4:50 ആ ട്രെയിൻ ചെങ്ങന്നൂരെത്തും. ആ ട്രെയിനിൽ അദ്ദേഹം AC ബർത്തിൽ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മാനസിക മാറ്റം ഉണ്ടാകുന്നത്. ഇതിനിടയ്ക്ക് അദ്ദേഹം ഭാര്യയെ വിളിച്ചിരുന്നു, ഭാര്യയുടെ കുടുംബത്തിന്റെ സഹോദരന്റെയും ഫോൺ നമ്പറുകൾ സുഹൃത്തിന് അയച്ചിരുന്നു, ഭാര്യയോട് തനിക്കുണ്ടായ അപമാനത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതാണ് അവസാനത്തെ ഫോൺ കോൾ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട തെളിവല്ലേ? ആ തെളിവിൽ എന്ത് അന്വേഷണം നടത്തി? ആ തെളിവിൽ ആരോപിക്കപ്പെടുന്ന ആളിലേക്ക് എവിടെ എത്തി പോലീസ്? പാർട്ടി എവിടെ സംരക്ഷണം ഒരുക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് പോലീസ് എത്തിയോ? ഇല്ല. അതിനുശേഷം അവർക്ക് തോന്നുന്ന സമയത്ത് അവർ പെട്ടെന്ന് ഒളിവിലും പോയി അല്ലേ? അല്ല സ്മൃതി, ശരിയാണ്, ഞങ്ങൾ ആരും ഇതിനെതിരല്ല. കാര്യം ദിവ്യ അറസ്റ്റ് ചെയ്യണം, ദിവ്യ റിമാൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നവരാണ്. താങ്കൾ ഒന്ന് പറയൂ, നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്നാണല്ലോ ആവർത്തിച്ച് ഇതിനൊപ്പം ഈ പുട്ടിന് തേങ്ങ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം PP ദിവ്യക്ക് സമയത്ത് ശിക്ഷ കിട്ടും, അത് നിയമത്തിന്റെ വഴിക്ക് പോകും. അപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഇൻസ്റ്റൻസ് പറയാമോ? എന്താണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിന്ന് ചെയ്തിട്ടുള്ളത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദിവ്യക്കെതിരെ ആത്മഹത്യ പ്രേരണയിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അതിന്റെ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ച് നടത്തുന്നു. രണ്ട്, അവര് വഹിച്ചിരുന്ന ഔദ്യോഗിക പദവിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അവരെ മാറ്റി. ഇത് രണ്ടും പാർട്ടി വളരെ, ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് വളരെ പെട്ടെന്നാണ് മാറ്റിയത്. FIR രജിസ്റ്റർ ചെയ്ത് സംഭവം ഉണ്ടായി, പിറ്റേന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്തു. അല്ല, ദിവ്യക്ക് ഈ സംഭവം നടന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോ കേസ് രജിസ്റ്റർ ചെയ്തത് ആരുടെ പരാതിയിലാണ്? ഈ ഒരു അസ്വാഭാവികമായിട്ടൊരു മരണം നടന്നു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന അസ്വാഭാവിക മരണത്തിന് കേസെടുക്കേണ്ടത് തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യം അത് ചെയ്തു. PP ദേവിയെ പ്രതിചേർത്തപ്പോഴാണ്. അല്ല, അതിനുശേഷം അത് അതിലേക്ക് നയിക്കേണ്ട ഒരു ആത്മഹത്യാ കേസിലും കൊലപാതക കേസിലും പരാതി വന്ന ശേഷം അല്ലേ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ പരാതി കൊടുത്ത ശേഷമാണല്ലോ? ഒരു വലിയ കേസാണ്, 10 വർഷം ശിക്ഷിക്കുന്ന കേസിൽ വലിയ കേസാണ്, കേരളം കണ്ട കേസാണ്, തുറന്ന് കേരളത്തെ PP ദേവിയെ തന്നെ കാണിച്ചു കൊടുത്ത കേസാണ്. അപ്പോൾ എല്ലാം പൊതുജന മധ്യത്തിലുണ്ട് അല്ലേ? ആ തെളിവുകൾ കിട്ടിയ പൊതുജന മധ്യത്തിലുള്ള തെളിവിന്മേലാണ് അടയിരിക്കുന്നത് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. ആ പ്രതിയിലേക്കാണ് പോലീസ് മുടന്തുന്നത്. ആ പ്രതിയുടെ കാര്യത്തിൽ പാർട്ടി നടപടിയാണ് മുടന്തുന്നത്. അതാണ് CPM സെക്രട്ടേറിയറ്റ് പറഞ്ഞത്. അതാണ് വ്യക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദിവ്യയെ അറസ്റ്റ് ചെയ്യും, ദിവ്യ ജയിലിൽ പോകും, പിന്നീട് കുറ്റപത്രം വന്നതിന് ശേഷം കോടതിയിലുള്ള വിധി നമുക്ക് പറയാൻ പറ്റാത്ത ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അറസ്റ്റ് ചെയ്യുന്നതിനോ കസ്റ്റഡിയിൽ പോകുന്നതിനോ തെളിവുകളുടെ ഒരു അവകാശവും ആവശ്യവുമില്ല. തെളിവുകൾ വേണ്ടി വരുന്നത് പിന്നീട് ഇതിന്റെ ട്രയൽ സ്റ്റേജിലാണ്. ഇപ്പോൾ അങ്ങനെയുള്ള എവിഡൻസ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ FIR മതി, FIS റിമാൻഡ് ആപ്ലിക്കേഷൻ, ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ തെളിവിന് വേണ്ടിയാണ് പ്രതിയെ കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കുന്നത്. ശരി, കീഴടങ്ങില്ല എന്ന് PP ദിവ്യ പറയുന്നു. ഇപ്പോൾ പാർട്ടി നടപടി വേണ്ട എന്ന് പാർട്ടി പറയുന്നു. ശ്രീ